أَمَّن يُجِيبُ الْمُضْطَرَّ إِذَا دَعَاهُ وَيَكْشِفُ السُّوءَ وَيَجْعَلُكُمْ خُلَفَاءَ الْأَرْضِ أَإِلَٰهٌ مَّعَ اللَّهِ قَلِيلًا مَّا تَذَكَّرُونَ أَمَّن يُجِيبُ الْمُضْطَرَّ اللَّهُ بِنُودَتَانُ كَيْنَ دُعَاءَ செய்தால் நான் அல்லாத பின்ன ஆரான யாள் குற்றம் நல்குனது தானு கேடு வினயானிதனாய் துஆ செய்யணும் നിങ്ങൾ ആലോചിക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വല്ല ആവശ്യങ്ങളും ഉണ്ടോ എന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വല്ല ആവശ്യങ്ങളും നിങ്ങൾക്കുണ്ടോ എന്ന് കല്യാണം കഴിഞ്ഞ മക്കളില്ലാത്തവർ വർഷങ്ങളായി മക്കളില്ല നിങ്ങൾ അല്ലാഹുവിനോട് താണുകേണ് വിനയാന്വിതനായി അല്ലാഹുവിനോട് നിങ്ങൾ എന്തെങ്കിലും ദുആ ചെയ്തിട്ടുണ്ടോ കടങ്ങളാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അല്ലാഹുവേ എനിക്ക് കടമുണ്ട് അല്ലാഹുവേ എനിക്ക് പ്രയാസമുണ്ട് എന്ന് താണുകേണ് വിനയാന്വിതനായി അല്ലാഹുവിനോട് കടങ്ങൾ പറയാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ രോഗമാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അല്ലാഹുവേ ഞാൻ രോഗിയാണ് റബ്ബേ എന്ന് പറഞ്ഞ് കരഞ്ഞ് 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 താണുകേണ് രോഗത്തിന്റെ ശമനം അല്ലാഹുവിനോട് ചോദിക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ ദുആ എല്ലാറ്റിനും പരിഹാരമാണ് ദുആണ് എല്ലാറ്റിനും പരിഹാരം അതുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പരിശുദ്ധ റസൂലുള്ളാഹി പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയുടെ പള്ളിയിൽ മദീന പള്ളിയിൽ മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പള്ളിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ദുആ ചെയ്യുകയാണ് പള്ളിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഇഴ്തികാഫിരുന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് കാണാനിടയായപ്പോ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു അല്ലയോ അബൂ ഉമാമ എന്തിനാണ് ഇങ്ങനെ പള്ളിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ദുആ ചെയ്യുന്നത് ഇത് നിസ്കാരത്തിന്റെ സമയമല്ലല്ലോ ദുഹറിന്റെ സമയമായാലല്ലേ ആളുകൾ പള്ളിയിൽ ഉണ്ടാവുള്ളൂ ദുഹറിന്റെയും സുബഹിയുടെയും ഇടയിൽ ആളുകളെ പള്ളിയിൽ കാണില്ലല്ലോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അബൂ ഉമാമ നിസ്കാരത്തിന്റെ സമയമല്ലാത്ത ഈ സമയത്ത് പള്ളിയിൽ ഇരിക്കാൻ കാരണം എന്തെന്ന് ചോദിച്ചു ആ സമയമാണ് മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറഞ്ഞത് യാ റസൂലല്ലാഹ് ദുയൂനുൻ വഹുമൂമുൻ നസിമത്നി യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ ഹബീബേ ഒരുപാട് കടങ്ങളുണ്ട് നബിയെ ഒരുപാട് പ്രയാസങ്ങളുണ്ട് നബിയെ എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച പ്രയാസങ്ങളാണ് ഞാൻ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന കടങ്ങളാണ് ഇവിടെ നിന്ന് ദുആ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് പള്ളിയിലേക്ക് വരാൻ എന്നെ പ്രേരിപ്പിച്ചത് അല്ലാഹുവിന്റെ ഹബീബേ കടങ്ങൾ കൊണ്ട് പ്രയാസത്തിലാണ് അതുകൊണ്ടാണ് ഞാൻ ദുആ ചെയ്യുന്നത് എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു അബൂ ഉമാമ ഞാനൊരു പ്രാർത്ഥന നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെ കടമുണ്ടോ പ്രയാസമുണ്ടോ ആ കടവും പ്രയാസവും എല്ലാം മാറിക്കിട്ടാൻ ഞാൻ നിങ്ങൾക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തരട്ടെ എന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ് അബൂ ഉമാമ പറഞ്ഞു അതേ നബിയെ നിങ്ങൾ എനിക്ക് പ്രാർത്ഥന പഠിപ്പിച്ചു തരണം നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖിൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹരി ലിജാൽ അല്ലാഹുമ്മ അല്ലാഹുവേ അല്ലാഹുവേ നിങ്ങൾ ദുആ ചെയ്യണം കടങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ദുആ ചെയ്യണം അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നി അഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖിൽ അല്ലാഹുവേ എന്നെ നീ പിശുക്കനാക്കി മാറ്റല്ലേ റബ്ബേ പിശുക്കനായാൽ ഒരുപക്ഷെ സാമ്പത്തികമായ പ്രയാസമുണ്ടാകും പിശുക്കന്മാരായി മാറിയാൽ അവരുടെ സമ്പത്ത് അല്ലാഹു നശിപ്പിക്കുമെന്നാണ് പിശുക്കന്മാരുടെ സമ്പത്തിനെ അല്ലാഹു നശിപ്പിക്കുമെന്നാണ് അവരുടെ സമ്പത്ത് ഏതെങ്കിലും ഒരു രീതിയിൽ തീർന്നു പോകുമെന്നാണ് അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നമ്മൾ ഒരിക്കലും പിശുക്കന്മാരായി മാറാൻ പാടില്ല അല്ലാഹുവേ പിശുക്കിൽ നിന്ന് എന്നെ നീ കാക്കണേ അല്ലാ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ അല്ലാഹുവേ മടിയിൽ നിന്ന് അലസതയിൽ നിന്ന് അശക്തതയിൽ നിന്ന് എന്നെ നീ കാക്കണേ റബ്ബേ
على سدين ننني كاكني الله وأعوذ بك من الحم والحزن اللهم دكة لن برياسة لنني كاكني ربي وأعوذ بك من غلبة الدين وقهر الدجال كدنغ لنن جنغ لنمبل كي نرتن لنن ينني كاكني نل برارتنيان اللهم إن حبيب مهانا يا أبو ماما إن برأينا صحابك بدي بجود പ്രയാസം പ്രയാസങ്ങളില്ലാതിരിക്കാൻ കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വലിയ രോഗങ്ങൾ സാമ്പത്തികമായ ശാരീരികമായ അസ്വസ്ഥതകൾ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുത്ത ദിക്ർ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ അല്ലാഹുവേ ദുഃഖത്തിൽ നിന്നും വിഷമത്തിൽ നിന്നും എന്നെ നീ കാക്കണേ അല്ലാ ദുഃഖത്തിൽ നിന്ന് വിഷമത്തിൽ നിന്ന് എന്നെ നീ കാക്കണേ അല്ലാ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ അല്ലാഹുവേ അലസതയിൽ നിന്ന് മടിയിൽ നിന്ന് എന്നെ നീ കാക്കണേ وأعوذ بك من الجبن والبخل اللهم بشكل أنني كاكن ربي وأعوذ بك من غلبة الدين وقهر الدجال اللهم كتنغل أنني كاكن ربي ما تولى ورد ممبل كين تنغل أنني كاكن الله إي دعاء إلا صبحك شيشم ഒരു തവണ നീ ആത്മാർത്ഥമായി دعاء ചെയ്താൽ ഇതേപോലെ മഗ്രിബിന്റെ ശേഷം നീ دعاء ചെയ്താൽ അല്ലാഹു തആല നിന്റെ എല്ലാ പ്രയാസങ്ങളും തീർത്തു തരുമെന്ന് നിന്റെ എല്ലാ കടങ്ങളും അല്ലാഹു തീർത്തു തരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു നിരന്തരമായി دعاء ചെയ്യാൻ തുടങ്ങി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال إننا دعاتيد ورعاتياكم بريكم الله تعالى أديتن إلا كتنغلوم الله قدتو بيتين نانه إننا دعاتي أدرنجي جيوسنغ لاغم بريكم أديتن جيوثتن إلا پرياسنغلوم دخبوم پرارابدنغلوم الله ماتي قدتو إنه മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നമ്മൾക്ക് പരിഹാരം ദുആയാണ് പരിഹാരം പ്രാർത്ഥനയാണ് നിരന്തരമായി ദുആ ചെയ്യാൻ സമയം കണ്ടെത്തുക ഏറ്റവും നല്ല ദുആ ചെയ്യാനുള്ള സമയം ഏതാണ് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം ഏതാണ് അത് സുബ്ഹിക്ക് മുമ്പുള്ള സമയമാണ് ആ സമയത്താണ് അല്ലാഹു തആല ഒന്നാൻ ആകാശത്തേക്ക് ഇറങ്ങി വരുന്നത് ഒന്നാൻ ആകാശത്തേക്ക് അല്ലാഹു ഇറങ്ങി വരികയാണ് ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് അർശിൽ നിന്ന് അല്ലാഹു തആല ഒന്നാൻ ആകാശത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഭൂമിയിലുള്ള ആളുകളോട് പറയുന്നുണ്ട് ഹൽ മിൻ ദാഇൻ നിങ്ങൾക്ക് ദുആ ചെയ്യാനുണ്ടോ നിങ്ങൾക്ക് എന്നോട് ദുആ ചെയ്യാനുണ്ടോ നിങ്ങൾക്ക് എന്നോട് പ്രാർത്ഥിക്കാനുണ്ടോ ഞാൻ ഉത്തരം തരാം ഏത് സമയം തഹജ്ജുദ് നിസ്കാരത്തിന്റെ സമയം ഏത് ദിവസം എല്ലാ ദിവസവും ഏത് ദിവസം എല്ലാ ദിവസവും തഹജ്ജുദിന്റെ സമയമായാൽ അല്ലാഹു തആല ഒന്നാൻ ആകാശത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് എന്നാണ് എന്നിട്ട് ഭൂമിയിലുള്ള സകല ആളുകളോടും അല്ലാഹു ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് വല്ലതും എന്നോട് ദുആ ചെയ്യാനുണ്ടോ എന്നോട് പ്രാർത്ഥിക്കാനുണ്ടോ ഞാൻ ഉത്തരം തരാം അപ്പൊ നിങ്ങൾ ദുആ ചെയ്താൽ മതി ഉണ്ട് റബ്ബേ എനിക്ക് ചോദിക്കാനുണ്ട് എന്താ ചോദിക്കേണ്ടത് കടമാണോ അല്ലാഹു എനിക്ക് കടമുണ്ട് എന്റെ കടം നീ വീട്ടിത്തരണം രോഗമാണോ രാവിലെ സുബഹിക്ക് മുമ്പണിക്ക് തഹജ്ജുദ് നിസ്കാരത്തിന് ബാങ്ക് വിളിക്കുന്നതിന്റെ ഒരു അരമണിക്കൂർ മുമ്പണിക്ക് വളരെ സ്വഹീഹായ ഹദീസാണിത് അല്ലാഹു എനിക്ക് രോഗമുണ്ട് ഷിഫ തരണം കുട്ടികളില്ലേ അല്ലാഹു എനിക്ക് കുട്ടികളില്ല കുട്ടി വേണം കല്യാണ പ്രായമെത്തി ഇതുവരെ ഒരു ഇണ ശരിയായിട്ടില്ല അല്ലാഹു എനി യോജ്യരായ ഇണയെ തരണം അതുപോലെ ജോലിയില്ലേ അല്ലാഹുവിനോട് ജോലി വാങ്ങ് വീടില്ലേ അല്ലാഹുവിനോട് വീട് വാങ്ങ് എന്താ നിങ്ങൾക്ക് വേണ്ടത് ഹൽ മിൻ ദാഇൻ ആരാ ദുആ ചെയ്യാനുള്ളത് എന്നോട് ചോദിച്ചോ ഞാൻ തരാം ഹൽ മിൻ ദാഇൻ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രാർത്ഥിക്കാനുണ്ടോ ഞാൻ ഉത്തരം തരാം അള്ളാഹുവിനോട് പാപമോചനം തേടാനുണ്ടോ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം അള്ളാഹുവിനോട് പറയാനുണ്ടോ അള്ളാഹുവേ എനിക്ക് നീ പൊറുത്തു തരണേ റബ്ബേ അള്ളാഹുവേ എനിക്ക് നീ സ്വർഗം നൽകണേ അല്ലാ എനിക്ക് എന്നെ നീ നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണേ റബ്ബേ ഇങ്ങനെ റബ്ബിനോട് ദുആ ചെയ്യാനുണ്ടെങ്കിൽ
وكفى بالله شهيدا انك ساكشيا عند رب ما ترمي ولغار ورعد بالله وكيل نيا ديبن وكيل وكفى بالله وكيلا انك وكيلا عند رب ما ترمي ولغار ورعد بالله انك ساكشيا يم وكيلا يم من رب ما ترمي ولغار ورعد بالله രണ്ട് പുഴക്കരയിൽ താമസിക്കുന്നവരാണവർ വലിയൊരു പുഴയാണ് ആ പുഴയുടെ ഇപ്പുറത്തു നിന്നുള്ളൊരു സുഹൃത്ത് അപ്പുറത്ത് പോയി ഒരാളോട് കടം ചോദിക്കുകയാണ് എത്രയാണ് കടം വേണ്ടത് ഒരു 100 ദിനാർ ഉദാഹരണം കടം കൊടുക്കണമെങ്കിൽ സാക്ഷി വേണം എഴുത്ത് വേണം വക്കീൽ വേണം കഫീൽ വേണം ആരാണ് സാക്ഷി ആരാണ് വക്കീൽ അല്ലാഹുവാണ് വക്കീൽ ആ സമയത്ത് കടം കൊടുക്കുന്ന വ്യക്തി അല്ലാഹു സാക്ഷിയാണ് എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു വക്കീലാണ് എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു വക്കീലാണെങ്കിൽ അല്ലാഹു സാക്ഷിയാണെങ്കിൽ അല്ലാഹുവിനേക്കാളും വലിയ സാക്ഷി വേറെ ഇല്ലല്ലോ അല്ലാഹുവിനേക്കാളും വലിയ വക്കീൽ വേറെ ഇല്ലല്ലോ എന്ന് പറഞ്ഞു അദ്ദേഹം ചോദിച്ച കടം അദ്ദേഹത്തിന് കൊടുക്കുകയാണ് ഏപ്രിൽ മാസം 10ാം തീയതിയാണ് കടം അദ്ദേഹത്തിന് തിരിച്ചു നൽകേണ്ടത് ഒരു 4-5-6 മാസത്തെ കാലാവധി കൊടുത്തു ഇന്നാൾ എന്ന ദിവസം എനിക്ക് തിരിച്ചു തരണമെന്ന് രണ്ടുപേരും തിരിഞ്ഞുപോയി അഡ്രസ് രണ്ടുപേരുടെയും കയ്യിലില്ല എങ്ങനെയാണ് ഇത് കിട്ടുക ഇന്നാലിന്ന പുഴക്കരയിലേക്ക് ഞാൻ ഇന്നാലിന്ന ദിവസം വരാം ഏപ്രിൽ 10 ആകുമ്പോഴേക്കും നിങ്ങളുടെ സംഖ്യയുമായി ഞാൻ പുഴക്കരയിലേക്ക് വരാമെന്നാണ് അയാൾ പറഞ്ഞത് പറഞ്ഞതുപോലെ കടൽക്കരയിലേക്ക് എത്തി ഏപ്രിൽ 10ആയി ഇയാൾ കടൽക്കരയിൽ തന്റെ കാശും കൊണ്ടുപോയ ആളുടെ കടവും കാത്തിരിക്കുകയാണ് അപ്പുറത്തുള്ള ആളാണെങ്കിൽ കയ്യിൽ കാശും പിടിച്ച് ഒരു തോണി ലഭിക്കാൻ ഒരു വെള്ളം ലഭിക്കാൻ ഒരു ബോട്ട് ലഭിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പുറത്തേക്ക് പോകുന്ന ഒരാളെ കിട്ടിയാൽ അവിടെ പോയ ആളുടെ കടം കൊടുക്കണം കയ്യിൽ കാശുണ്ട് അങ്ങനെ ഇയാൾ പുഴക്കരയിലേക്ക് എത്തി നോക്കുമ്പോൾ ശക്തമായ വെള്ളത്തിന്റെ ഒഴുക്ക് കാരണത്താൽ അന്നാരും ബോട്ട് കടന്നു വന്നില്ല അന്നൊരു തോണിയും കടന്നു വന്നില്ല അന്നൊരു വഞ്ചിയും കടന്നു വന്നില്ല അപ്പുറത്തേക്ക് പോകാൻ അപ്പുറത്തുള്ള ആൾക്ക് ഇന്നാണ് ഡേറ്റ് പറഞ്ഞത് ഇന്നാണ് അവധി പറഞ്ഞത് അത് തിരിച്ചു കൊടുക്കാൻ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ക്യാഷ് ഉണ്ട് പക്ഷേ അവിടേക്ക് പോകാൻ ആളില്ല രാവിലെ മുതൽ ഉച്ചവരെ കാത്തു നിന്നു ആളെ കാണുന്നില്ല വൈകുന്നേരമായി ആളെ കാണുന്നില്ല രാത്രി ആവാനായി ആളെ കാണുന്നില്ല എന്നാൽ അതേപോലെ മറുതരയ്ക്കലുള്ള ആ സഹോദരന്റെ അവസ്ഥയും ഇതുതന്നെയാണ് പൈസ കിട്ടാൻ വേണ്ടി രാവിലെ 9 മണിക്ക് വന്നതാണ് ഉച്ചയായി ആളെ കിട്ടുന്നില്ല വൈകുന്നേരമായിട്ടും ആള് വന്നില്ല കടന്നിരുന്നില്ല രാത്രി ആവാറായി അപ്പോഴാണ് ഈ സമയത്ത് ഈ ഭാഗത്തുള്ള ചെറുപ്പക്കാരൻ ആരെയും കിട്ടുന്നില്ലല്ലോ ഇനി എന്താ ചെയ്യുക അല്ലാഹുവിനെ വക്കീലാക്കി അല്ലാഹുവിനെ സാക്ഷിയാക്കിയിട്ടാണല്ലോ ഞാൻ കടം വാങ്ങിയത് അതുകൊണ്ട് ഒരു മരത്തിന്റെ കഷ്ണം എടുത്തുകൊണ്ട് ആ മരം രണ്ട് കഷ്ണമായി പിളർത്തിയിട്ട് ആ മരത്തിന്റെ അകത്തളങ്ങളിൽ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ദീനാറുകൾ കെട്ടിവെച്ച് ഒരെഴുത്തും കൂടി അദ്ദേഹം വെക്കുകയാണ് നിങ്ങളിൽ നിന്ന് ഞാൻ കടം വാങ്ങി തിരിച്ചു തരാൻ എനിക്ക് വഞ്ചിയില്ലാതെ ഞാൻ ഇപ്പുറത്തെ കരയിൽ ബാക്കിയായതാണ് അതുകൊണ്ട് ഈ കത്ത് ലഭിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഞാനാണ് നൽകുന്നത് എന്ന് പറഞ്ഞ് ഒരു മരത്തിൽ കെട്ടി ആ മരത്തിന്റെ കഷ്ണത്തെ പുഴയിലേക്ക് വലിച്ചെറിയുകയാണ് അല്ലാഹുവിനെ ബലമേൽപ്പിച്ചിട്ടാണ് ആ കാശും ആ മരത്തിന്റെ കഷ്ണവും പുഴയിലേക്ക് വലിച്ചെറിയുന്നത് എന്നിട്ട് അയാൾ അവിടെ നിന്ന് സ്ഥലം വിട്ടു മറ്റേ വ്യക്തിയാണെങ്കിൽ ഒരുപാട് നേരം കാത്തു 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 നിന്നിട്ട് രാത്രി ആവാറായി നേരം ഇരുട്ടാറായി ഇനി ആരും വരുമെന്നുള്ള പ്രതീക്ഷയില്ല വളരെ നിരാശയോടെ വീട്ടിലേക്ക് പോകാൻ തയ്യാറായി ആ സമയത്താണ് അദ്ദേഹം മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നത് ഏതായാലും ഇവിടേക്ക് വന്നതാണ് കാശ് കിട്ടിയില്ലല്ലോ അതുകൊണ്ട് വീട്ടിലേക്ക് ഇന്നത്തെ പാചകം ചെയ്യാനുള്ള വറക് കൊള്ളികൾ ശേഖരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു അങ്ങനെയാണ് അവിടെയുള്ള എല്ലാ വറകുകളും ശേഖരിച്ച് ഒരു ഭാണ്ഡമാക്കി ഒരു കെട്ടാക്കി വീട്ടിലേക്ക് കൊണ്ടുപോയി അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയി ഓരോ വിറകുകളും അതിനെ കഷ്ണങ്ങളാക്കി അടുപ്പത്ത് വെക്കാൻ നിൽക്കുമ്പോഴാണ് ഇദ്ദേഹം കൊടുത്ത ദീനാറുകൾ ആ മരത്തിന്റെ കഷ്ണത്തിനിടയിൽ കാണാനിടയായത് ആ കത്ത് വായിച്ചു നോക്കി അപ്പോഴാണ് അയാൾ അത്ഭുതപ്പെടുന്നത് അല്ലാഹുവിനെ ഒരാൾ ബലമേൽപ്പിച്ചാൽ അല്ലാഹുവിനെ ഒരാൾ വിശ്വസിച്ചാൽ അല്ലാഹുവിനെ ഒരാൾ സാക്ഷിയാക്കിയാൽ അല്ലാഹു അവരെ വെറുതെ വിടൂല അവരുടെ കൂടെ അല്ലാഹു ഉണ്ടാകും അവരെ സഹായിക്കാൻ അല്ലാഹു ഉണ്ടാകും ചെയ്താൽ ഉത്തരം നൽകാൻ അല്ലാഹു ഉണ്ടാകും അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ അത്ഭുതകരമായ രീതിയിൽ സഹായം നൽകുന്നവനാണ് അല്ലാഹു നിങ്ങളൊരു കാര്യമാണ് ചെയ്യേണ്ടത് എല്ലാ വിഷയങ്ങളിലും അല്ലാഹു
الله هنا برميل بيجان تيار أبوها يندم دايا لوم الله ينود دعاء تيان تيار أبوها إلّا بشين غلوم الله ينود جودي كان تيار أبوها وين من نولد ديش تودي تطو من نولد بديك شيوده الله ينود نيرندن ما يدعاء تيدال كتاتا ونوم إلّا مؤمنين عليه إنجل كريم ومهدي آية بحانا يا موسى نبي عليه السلام إن ما ذابينه موسى نبي عليه السلام إن ما ذابينه إنجل كريم له فرعون إن دكارم كرما يا برنامان آذعلا شريه شريه بنجوم أنا مكلا كدوتورو تقولون نكارم آنده سريعلا ما أنا بعمم شيءون نكارم آنده آه سمايتان الله تعالى موسى نبي عليه السلام إن كنجني هذه تين ما ذابينه إنجل كنده ما ذابينه بدي دكتي كندا دهير ما يد بالو غد تلو إنّيّنّالك بيردو نيال إنّيّنّالك بيردو نيال إنّيّنّالك كُنّي نه إنّيّنّالك بذريلي كرنيولو بيردو نيال بذريلي كرنيو فرعون إنّد بطالا كار بندت كدوتاروكم إنّد بيرد إنّيّنّالك كُنّنّي آرّم غانا ده إي كُنّي نه كُنّدو بويت بذريلي كرنيولو إنّني أنا غير مادا أبيني بذريلي كُنّي نه بري شري آندي ده بريكا بندت مادا وان إنّا تُمّا مارُّوْا كَذَكَرَ إلّا إنّا تُمّا مارُّكَ ذُنُّا مِشْيَيَ إلّا مَكْلَ غَامُكَنْ مَارِ أَدِيچُّ وَلُّنُّا دَكَّ رَسَكَرَ مَآئِ مَآدَاوُ كَنْدُّ كُنْدِ إِرِكْوَيَانْ مَكْلَ كُلْلَّيَانْ كَامُكَنْدَ غَيِّلْ كُوْتَيْشَنَّ الْغَيَانْ എന്നിട്ട് വീഡിയോ കൊടുത്ത് അയച്ചു തരാൻ പറയാം ചില ഉമ്മമാർ ഇന്നത്തെ അമ്മമാരുടെ കഥകളായിരുന്നു അമ്മമാർ എന്ന് പറഞ്ഞു നടക്കുന്ന മൃഗങ്ങൾക്ക് സമാനമായ ചില അമ്മമാരിന്നുണ്ട് സ്വന്തം കുഞ്ഞിനെ കാമുകൻ അടിച്ച് അടിച്ചവശനാക്കുന്നത് വളരെ ആർത്തിയോടെ കണ്ടുകൊണ്ടിരിക്കുന്ന ആസ്വദിക്കുന്ന ഉമ്മമാർ കാമുകന്മാർക്ക് വേണ്ടി സ്വന്തം കുഞ്ഞിനെ വീട്ടിൽ തനിച്ചാക്കി ഇറങ്ങിയോടുന്നവർ കാമുകന്മാർക്ക് വേണ്ടി ഒരു വയസ്സ് അര വയസ്സ് പ്രായമുള്ള മുലപ്പാല് നൽകുന്ന കുഞ്ഞിനെ വീട്ടിൽ തനിച്ചാക്കി ഇറങ്ങിയോടുന്നവർ അതേപോലെ തനിക്ക് ജനിച്ച കുഞ്ഞിനെ എവിടെയെങ്കിലും കാടുകളിൽ വലിച്ചെറിയുന്നവർ ഇനി കുഞ്ഞ് വലുതായാൽ അവർക്ക് വിഷം കൊടുത്ത് കൊല്ലാൻ പോലും മടി കാണിക്കാത്തവർ ഈ രീതിയിൽ മനുഷ്യരല്ല മൃഗങ്ങളായി ഇന്നത്തെ മാതാവ് ഉമ്മ അമ്മ മാറിയിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു അത്ഭുതമാണ് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹു കാരുണ്യത്തെ ഉയർത്തിക്കളഞ്ഞിരിക്കുകയാണ് ലോകത്ത് ഏറ്റവും കാരുണ്യം ആര് ആരോട് കാണിക്കും ഏത് സമയത്ത് കാണിക്കും എന്ന് ചോദിച്ചാൽ ലോകത്തെ ഏറ്റവും കാരുണ്യം കാണിക്കുന്നത് ഒരു മാതാവ് കുഞ്ഞിന് മുലപ്പാല് കൊടുക്കുന്ന സമയത്താണ് ഒരു മാതാവ് കുഞ്ഞിന് മുലപ്പാല് നൽകുന്ന സമയത്താണ് ഏറ്റവും കാരുണ്യമുള്ള രംഗം നമ്മൾക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയുക ഒരു കുഞ്ഞിന് മുലപ്പാല് നൽകുന്ന മാതാവിന്റെ മനസ്സാണ് കാരുണ്യമുള്ള മനസ്സ് എന്നാൽ ആ മാതാവ് വരെ കുഞ്ഞിനെ വിളിച്ചറിയാൻ മടിക്കാത്ത കാലമായി നമ്മുടെ കാലം മാറി അള്ളാഹുവിന്റെ ഹബീബ് ഇതാണ് അള്ളാഹു അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ പറഞ്ഞതുപോലെയാണ് അള്ളാഹു ഒരു വിഷയം പറഞ്ഞാൽ പറഞ്ഞതുപോലെയാണ് അതുകൊണ്ട് ഒരു പേടിയും നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ട നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യും ഏത് രംഗങ്ങളിലേക്ക് ഏത് മേഖലകളിലേക്ക് ഇറങ്ങുമ്പോഴും ഉടനെ തന്നെ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ഞാൻ എന്റെ റബ്ബിനെ പരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടിറങ്ങി കച്ചവടമായാലും ജോലിയായാലും പഠനമായാലും പരീക്ഷകളായാലും ഗൾഫായാലും അള്ളാഹുവിനെ പരമേൽപ്പിച്ചുകൊണ്ടൊരു വിഷയത്തിലേക്ക് നിങ്ങൾ ഇറങ്ങും അള്ളാഹുവിനെ പരമേൽപ്പിച്ചുകൊണ്ടൊരു മേഖലകളിലേക്ക് നിങ്ങൾ ഇറങ്ങും എങ്കിൽ അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്കുണ്ടാകും അള്ളാഹു ഇവിടെ പറയുന്നത് അമ്മൻ യുജീബുൽ മുൽതർ ഇദാ ദഅ
എന്നിലേക്ക് ആത്മാർത്ഥമായി കരഞ്ഞുകൊണ്ട് താണുകയാണ് ദുആ ചെയ്യാൻ ഒരാൾ തയ്യാറായാൽ ഞാനല്ലാതെ പിന്നെ ആരാണ് അയാളുടെ ദുആയിന് ഉത്തരം നൽകുന്നത് അവരുടെ പ്രയാസങ്ങൾ ഞാനല്ലാതെ പിന്നെ ആരാണ് മാറ്റിക്കൊടുക്കുന്നത് അതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളിൽ സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ശാരീരികമായ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ മാനസികമായ അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ ഒരു വിഷമവും വേണ്ട അള്ളാഹുവിനോട് താണുകേട് ദുആ ചെയ്യാൻ നിങ്ങൾ തയ്യാറായാൽ മതി അള്ളാഹു നിങ്ങൾക്ക് പരിഹാരം നൽകും അള്ളാഹു നിങ്ങളുടെ ദുആയിന് ഉത്തരം നൽകും അള്ളാഹു തൗഫീഖ് നൽകട്ടെ ആന്മാരായ പ്രവാചകന്മാരുടെ സമുദായത്തെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട് വമാ അർസൽനാ ഫീ ഖറിയത്തിൻ മിൻ നബിയ്യിൻ ഇല്ലാ അഖദ്നാ അഹ്ലഹാ ബിൽ ബഅസാഇ വല്ലറായി ലഅല്ലഹും യല്ലറഊൻ എന്തിനാണ് അള്ളാഹു പ്രയാസങ്ങൾ നൽകുന്നത് നിങ്ങൾ അള്ളാഹുവിലേക്ക് കേറിച്ച് മടങ്ങാനാണ് വമാ അർസൽനാ ഫീ ഖറിയത്തിൻ മിൻ നബിയ്യിൻ ഒരു ഗ്രാമവാസികളിലേക്കും ഒരു പ്രവാചകനെയും ഞാൻ പറഞ്ഞേച്ചിട്ടില്ല ആ നാട്ടുകാർക്ക് പ്രയാസങ്ങൾ നൽകിയിട്ടല്ലാതെ ഈ ദുരിതങ്ങൾ നൽകിയിട്ടല്ലാതെ പരീക്ഷണങ്ങൾ നൽകിയിട്ടല്ലാതെ എന്തിനാണ് പരീക്ഷണങ്ങൾ നൽകുന്നത് അള്ളാഹുവിനെ പേടിച്ചവര് മാറുന്നുണ്ടോ എന്ന് നോക്കുകയാണ് ഒരു രോഗം വരുന്നത് അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള ചിന്തയുണ്ടാവാനാണ് കടബാധ്യതകൾ നൽകുന്നത് അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള ചിന്തയുണ്ടാവാനാണ് അഹങ്കാരം മാറ്റിവെക്കാനാണ് അള്ളാഹുവിനെ മറന്ന് ജീവിക്കരുത് എന്ന താക്കീത് നൽകാനാണ് അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നമ്മൾക്ക് എന്ത് പ്രയാസമുണ്ടായാലും അത് നമ്മുടെ ഖൈറാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം നേരത്തെ പറഞ്ഞില്ലേ രോഗം വന്നു ഒരാൾ ക്ഷമിച്ചു അത് കാരണം അള്ളാഹു അയാളുടെ പാപങ്ങൾ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും കടമായി സാമ്പത്തികമായുള്ള വലിയ പ്രയാസങ്ങൾ ഉണ്ടായി അയാൾ ക്ഷമിക്കാൻ തയ്യാറായി എങ്കിൽ അള്ളാഹു അയാളുടെ പാപങ്ങൾ പുറത്തു കൊടുക്കും ടെൻഷൻ ഉണ്ടായി ആ ടെൻഷൻ വന്നപ്പോൾ അയാൾ അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കാൻ തയ്യാറായി എങ്കിൽ അള്ളാഹു തആല അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടും പുറത്തു കൊടുക്കും നബിതങ്ങൾ പറയുകയാണ് മാമിൻ മുസ്ലിമിൻ യുസീബുഹു അദൻ ഒരു മുസ്ലിമായ ഒരു സഹോദരൻ ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ശൗകത്തും ഫമാ ഫൗഖഹ ഒരു കാലിലേക്ക് ഒരു മുള്ളു തറക്കുന്നത് നടന്നു പോകുന്ന വഴിയിൽ കാലടി മറിയുകയോ അല്ലെങ്കിൽ കല്ല് തട്ടി താഴേക്ക് വീഴുകയോ ചെയ്താൽ ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ സയ്യിആതി അയാൾ ചെയ്ത തെറ്റുകളെ അള്ളാഹു പുറത്തു കൊടുക്കാൻ അത് കാരണമാകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് നടന്നു പോകുന്ന വഴി ഒന്ന് വീണു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു എങ്കിൽ അയാളുടെ ജീവിതത്തിൽ അയാൾ ചെയ്തു പോയ തെറ്റുകളെ അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ് പറഞ്ഞത് അയാളുടെ തെറ്റുകളെല്ലാം അള്ളാഹു മായ്ച്ചു കളയും ഇതുപോലെ നമ്മുടെ മരങ്ങൾ മരത്തിന്റെ ചില്ലകളിൽ നിന്ന് ഇലകൾ കുഴിഞ്ഞു വീഴുന്നത് പോലെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഇലകൾ ഉണ്ടാകും മരത്തിന് എന്നാൽ ഒരു സുപ്രഭാതത്തിൽ ഒരു കൊടുങ്കാറ്റടിച്ചു വീശിയാൽ എല്ലാ ഇലകളും താഴേക്ക് വീഴുന്നത് പോലെ ഒരു പനി വന്നാൽ തന്നെ അയാൾ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെല്ലാം അള്ളാഹു മായ്ച്ചു കളയുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന് ഒരാളോട് ഇഷ്ടം തോന്നിയാൽ അള്ളാഹുവിന് ഒരാളോട് സ്നേഹം തോന്നിയാൽ അയാൾക്ക് അള്ളാഹു പ്രയാസങ്ങൾ നൽകുമെന്നാണ് നമ്മൾ വിചാരിച്ചത് അസുഖം വരുമ്പോൾ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് കൊണ്ട് അയാൾ തെറ്റ് ചെയ്തത് കൊണ്ട് അയാൾക്ക് അള്ളാഹു നൽകുന്ന ശിക്ഷയാണെന്നാണ് എന്നാൽ അങ്ങനെയല്ല അള്ളാഹു ഒരാൾക്ക് നന്മ ഉദ്ദേശിച്ചാൽ ഒരാൾക്ക് നന്മ അള്ളാഹു ഉദ്ദേശിച്ചാൽ അയാൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ദുനിയാവിൽ തന്നെ തരും അയാൾ നാളെ ആഖിറത്തിൽ രക്ഷപ്പെടണമെന്ന് തീരുമാനിച്ചാൽ നരകത്തിൽ കിടക്കാത്ത സ്വർഗം ലഭിക്കണമെന്ന് ഈ കൂട്ടത്തിലുള്ള നമ്മളിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാതെ സ്വർഗം നൽകണമെന്ന് അള്ളാഹു തീരുമാനിച്ചു ഖബറിലെത്തിയാൽ ഖബറിൽ ഇടുക്കാതെ ഖബറിൽ ശിക്ഷയില്ലാതെ വിശാലമായ ഖബറ് വെളിച്ചമുള്ള ഖബറ് സ്വർഗീയ സുഖങ്ങളുള്ള ഖബറ് നൽകാൻ അള്ളാഹു തീരുമാനിച്ചു പക്ഷേ അയാൾ ജീവിതത്തിൽ തെറ്റുകൾ ചെയ്യുന്നുണ്ട്
ഹറാം ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് അല്ലാഹു അയാളെ സഹായിക്കുന്നത് ഇദാ അറാദ അല്ലാഹു ബിഅബ്ദിഹി ഖൈറാ ഒരാളെ നന്മയാണ് അല്ലാഹു ഉദ്ദേശിച്ചതെങ്കിൽ അജ്ജല ലഹുൽ ഉഖൂബത ഫിദ്ദുനിയ അയാളൊരു ഹറാം കണ്ടാൽ അതിനുള്ള ശിക്ഷ അല്ലാഹു ഉടനെ തന്നെ ദുനിയാവിൽ വെച്ചു നൽകുമെന്നാണ് അയാളൊരു ഹറാം കണ്ടു വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് അയാളുടെ വണ്ടി എവിടെങ്കിലും പോയിരിക്കും അങ്ങനെ വണ്ടി ഇടിച്ച് വണ്ടിക്ക് സ്ക്രാച്ചായി അങ്ങനെ അയാളുടെ ടെൻഷൻ സംഭവം എന്താ അയാൾ ചെയ്തൊരു തെറ്റിന് അല്ലാഹു ശിക്ഷ നൽകിയതാണ് ഹറാം കാണുകയോ ഹറാം ചെയ്യുകയോ എന്തെങ്കിലും ഒരു നിസ്കാരം അയാൾ നഷ്ടപ്പെടുത്തി നിസ്കരിച്ചില്ല എങ്കിലല്ലാഹു തആല ബൈക്കിലൂടെ പോകുമ്പോഴാണ് ബൈക്കിൽ നിന്ന് വീഴുന്നത് ഇന്നാലില്ല അല്ലാഹു അയാൾ ചെയ്ത തെറ്റിന് അല്ലാഹു മാപ്പ് നൽകും അതുപോലെ തന്നെ കള്ളു കുടിച്ചു ഒരാൾ അയാൾ സ്വർഗത്തിലെത്താനാണ് അല്ലാഹുവിന്റെ തീരുമാനം അയാൾ കള്ളു കുടിച്ചു പോയി അങ്ങനെ വീട്ടിലേക്ക് എത്തുമ്പോഴാണ് മകന് വളരെ സീരിയസ് ആയി ഹോസ്പിറ്റലിലാണ് എന്നുള്ള ന്യൂസ് കിട്ടുന്നത് ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ അയാൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അല്ലാഹു നൽകുകയാണ് അയാളൊരു കഞ്ചാവടിച്ചു അല്ലാഹു തആല വീട്ടിലേക്ക് എത്തുമ്പോഴാണ് ഭാര്യ വളരെ ദേഷ്യത്തിൽ കുറുമ്പ് കാട്ടി വാശി പിടിച്ച് ഭർത്താവിനെ ചീത്ത പറഞ്ഞത് ഭാര്യ ഉണ്ടെന്നില്ല ഭക്ഷണം ഉണ്ടാക്കി തരുന്നില്ല പിണക്കത്തിലാണ് എന്താ കാരണം നീ വീട്ടിലെത്തുന്നതിനും ഒരു തെറ്റ് ചെയ്തു അതിനുള്ള ശിക്ഷയാണ് അപ്പൊ നമ്മളൊരു തെറ്റു ചെയ്താൽ അള്ളാഹുവിന് നമ്മളോട് ഇഷ്ടമാണെങ്കിൽ ദുനിയാവിൽ തന്നെ അള്ളാഹു ശിക്ഷ നൽകുമെന്നാണ് ആഖിറത്തിലേക്ക് എടുത്തു വെക്കൂല പോകുന്ന വഴിയിലൊന്ന് വീഴും കാലെങ്ങനെ വീഴും കിടന്നുറങ്ങും ഒന്ന് വീഴും പോകുന്ന വഴിയിൽ ഏതെങ്കിലും ഒരു മതിൽ തട്ടി കയ്യിൽ സ്ക്രാച്ച് ഉണ്ടാകും അങ്ങനെ എന്തെങ്കിലും ഒന്ന് പെട്ടെന്നൊരു തലവേദന വരും ഒരു പനി വരും എല്ലാ മാസവും 15,000 സാലറി കിട്ടാറുണ്ട് ഈ മാസം നോക്കുമ്പോ 12,000 എല്ലാ മാസവും കൃത്യമായി ജോലി ലഭിക്കാറുണ്ട് ഈ മാസം കൃത്യമായി ജോലി ലഭിച്ചില്ല ഇതൊക്കെ ഉണ്ടാകും നമ്മൾ തെറ്റു ചെയ്താൽ അല്ലാഹുവിന് നമ്മളോട് ഇഷ്ടമാണെങ്കിൽ അതിനുള്ള ശിക്ഷയായി അല്ലാഹു സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി അല്ലാഹു പരീക്ഷിക്കുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി